സിപിഎം പരിശോധിക്കും. കെ സുരേന്ദ്രനെതിരെ ബിജെപിയിൽ പടയൊരുക്കും. ചേലക്കരയിലെ പാളിച്ചകൾ വിലയിരുത്താൻ കെപിസിസി യോഗം ഇന്ന്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി എൻഡിഎ. മുഖ്യമന്ത്രി സ്ഥാനം ബിജെപി ഏറ്റെടുത്തേക്കും. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി തുടരും. ഇന്ത്യ മുന്നണി നേതാക്കളുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ മുതൽ. ഇന്ന് സർവകക്ഷി യോഗം. വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വയനാട് MP പ്രിയങ്കാ ഗാന്ധി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് നിർണായക മത്സരം. എതിരാളികൾ ചെന്നൈയിൻ FC. മത്സരം രാത്രി 7:30 കൊച്ചിയിൽ. സന്തോഷ് ട്രോഫിയിൽ കേരളം പുതുശ്ശേരി മത്സരം ഇന്ന്. ഇത് RSS ഒരു വിഭാഗവും UDF തമ്മിലുള്ള പാലത്തിന്റെ ഒരാളാണ് സന്ദീപ് വാര്യർ. അതോടൊപ്പം തന്നെ SDPIയുടെയും ജമായത്തെയുടെയും സഹായം, എല്ലാ വഴിവിട്ട മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി UDF നേടിയെടുത്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഔപചാരികമായ വിജയപ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ SDPI UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പതാക ഉയർത്തി പ്രകടനം നടത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നയം, പ്രത്യേകിച്ച് 23rd പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയം നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. അത് LDFന്റെ വോട്ടും നിലവിലുള്ള സ്ഥിതിയും മെച്ചപ്പെടുത്തുക, BJPയെ പരാജയപ്പെടുത്തുക. ഈ നയമാണ് പാലക്കാട് ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞങ്ങൾ 3rd സ്ഥാനത്താണ്. അപ്പോൾ 3rd സ്ഥാനത്തുള്ള ഞങ്ങൾക്ക് 1rd സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ശക്തമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് BJPക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഒരു ഭാഗത്തും UDFനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് മറ്റൊരു ഭാഗത്തും. ഈ രണ്ട് നിലപാടും സ്വീകരിച്ചുകൊണ്ടാണ് ഏറ്റവും ശക്തമായ പ്രകടനം ഞങ്ങൾ നടത്തിയത്. അതിന്റെ ഗുണം അവിടെയുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2rd സ്ഥാനത്തുള്ള BJPയും 3rd സ്ഥാനത്തുള്ള LDFും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം ഗണനീയമായി കുറഞ്ഞു വന്നു. 2021 3rd സ്ഥാനത്തുള്ള ഞങ്ങളും 2rd സ്ഥാനത്തുള്ള BJPയും തമ്മിലുള്ള വ്യത്യാസം 13,700 വോട്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,400 വോട്ടായി ചുരുങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ 2,400 വോട്ടായി ചുരുങ്ങി, വീണ്ടും ചുരുങ്ങി. ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ്. 3rd സ്ഥാനത്ത് നിന്ന് വളരെ ഡിസ്റ്റന്റായി വളരെ അകലെയുള്ള ഞങ്ങൾ നിയർ പൊസിഷനിലേക്ക്, 2rd സ്ഥാനത്തേക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ വന്നത് എന്നുള്ളതിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണിത്. 13,700 നിന്ന് 2,400 മാറ്റം. ഞങ്ങൾ BJPയെ അതിജീവിച്ച് 1rd സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല പ്രതീതി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, സഖാവ് വിജയരാഘവന് കിട്ടിയതിനേക്കാളും, നിങ്ങളതാ മനസ്സിലാക്കേണ്ടത്, 2,400 വോട്ട്
അഞ്ചു മാസത്തിന്റെ ഉള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന് കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3rd സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നും ഞങ്ങളുടെ പൊസിഷൻ കുറെ കൂടി മെച്ചപ്പെട്ടു. അന്ന് കിട്ടിയ വോട്ടിനേക്കാളും 250 വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ട് പോൾഡ് വോട്ടിൽ കുറവുണ്ടായി, 4% വോട്ട് പോൾഡ് വോട്ടിൽ കുറവുണ്ടായി. ഈ കുറവുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ ബേസ് വോട്ട്, ഒപ്പം ഞങ്ങളോടൊപ്പം നിന്ന വോട്ട്, അതിൽ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് LDF നടത്തിയത്. എന്നാൽ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് പോരാ. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഡോക്ടർ സരീൻ ഞാൻ വിളിച്ചിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 3rd സ്ഥാനത്തായിരിക്കില്ല, എന്നാൽ 2nd സ്ഥാനത്തെത്താനുള്ള എല്ലാ സാധ്യതകളും. പരാജയപ്പെട്ടു പോയാൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമത ഉണ്ടാകാൻ പാടില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ 3rd സ്ഥാനത്തേക്കുള്ള LDFന്റെ കൂടെയാണല്ലോ വന്നിട്ടുള്ളത്, ഒരു നിലപാടിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത്, ഒരു നിലപാടിന്റെ ഭാഗമാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു, ഒരു വിഷമതയും എനിക്കുണ്ടാകില്ല. ഇടതുപക്ഷത്തോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിന്റെ തലേ ദിവസം, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി. ആ സരിനെ ഏതെങ്കിലും രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിൻ ഇഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിന്, അവഹേളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സരിന്റെ വ്യക്തിത്വം അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ്. സരിനെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും ഏറ്റവും നല്ല ഒരാളായി സരിൻ മാറും. സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഖുറാൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക, എവിടെ എത്തി UDF? എവിടത്തേക്കെത്തി? SDPI അടിച്ച നോട്ടീസ് വീടുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ SDPIയോടൊപ്പം പോവുക, എന്ത് രാഷ്ട്രീയമാണിത്? നമ്മുടെ രാജ്യത്തിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി ഏത് വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല. ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നയമുണ്ട്. ആ നയം BJPയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള നയം സ്വീകരിക്കുമ്പോൾ, സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ട. പക്ഷെ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് RSSമായി കൂട്ടുകെട്ടുണ്ടാക്കുക, മറ്റൊരു ഭാഗത്ത് SDPയുമായി കൂട്ടുകെട്ടുണ്ടാക്കുക, അവരോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയ ഭാവി അവർക്ക് ഉണ്ടാകും എന്ന സംശയം വരുമ്പോൾ അവരെ നശിപ്പിക്കുക, മുരളിയുടെ ഗതികേടതാണ്. അപ്പൊ ഈ രൂപത്തിൽ നെറികെട്ട ഒരു സമീപനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാട്ടിയിട്ടില്ല. രാഷ്ട്രീയമായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ചേലക്കര തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ്. പിണറായി ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ ഹിതം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് UDF പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വലിയ വോട്ട് അവിടെയുള്ള പ്രദീപിന് കിട്ടി, രാധാകൃഷ്ണൻ കിട്ടിയതിനേക്കാളും 4000 വോട്ട് കൂടുതൽ കിട്ടി, ഏതാണ്ട് അത്രയും വോട്ട് ഈ 4-5 മാസക്കാലം കൊണ്ട് UDFന് കിട്ടിയതില്ലാതായി. ഏത് രൂപത്തിലാണ് അവരുടെ ജനകീയ അടിത്തറ പോയത്, നഷ്ടപ്പെട്ടത്? അപ്പൊ ഇത് പിണറായി ഗവൺമെന്റിനുള്ള ഒരു താക്കീതായിരിക്കും എന്നാണ് UDF പറഞ്ഞതെങ്കിൽ, UDFന്റെ നെറികെട്ട വർഗീയ പീഡനത്തിനുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം.
സഖാവ് സെരീൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. ഇതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രൂപത്തിലുള്ള നേട്ടം ഞങ്ങൾക്കുണ്ടായി. കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ വോട്ടിന്റെ പാറ്റേൺ നോക്കിയാൽ അതാണ് തെളിയിക്കുന്നത്. 4-5 മാസം കൊണ്ട് മാത്രം ലോക്സഭയിൽ കിട്ടിയതിനേക്കാളും 2500 വോട്ട്, അതും ഒരു PB മെമ്പർക്ക് കിട്ടിയതിനേക്കാളും കിട്ടിയത് സരിന്റെ വ്യക്തിത്വത്തെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെയാണ്, ഈ ഗവൺമെന്റിനോടുള്ള അംഗീകാരമാണ് പാലക്കാട്ടെ ജനത തെളിയിച്ചത്, ചേലക്കരയിലുള്ള ജനത തെളിയിച്ചത്. വയനാട്ടിൽ പിന്നോട്ടടിയുണ്ടായി. ആ പിന്നോട്ടടിയുടെ പ്രധാനപ്പെട്ട കാരണം ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്നു. ആ ദേശീയ നേതാവ് മത്സരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ അവരിന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ്. ആ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ ഒരാൾക്ക് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായി ഒരു ദേശീയ നേതാവാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, പിന്നെ പത്രദൃശ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമത്വമുള്ള കുറെ പ്രചരണത്തിന്റെയും ഭാഗമായി കുറച്ച് വോട്ടുകൾ വിചാരിച്ചത് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കണം, 17,100 കോടി രൂപ ആസ്തിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, 170 കോടി രൂപ BJP കള്ളപ്പണം ഇനത്തിൽ വൈറ്റാക്കാൻ വേണ്ടി കൊടുത്ത ഒരു കുടുംബത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതൊന്നും ഇവിടെ രാഷ്ട്രീയ ചർച്ചയാക്കിയില്ല. ഫാസിസത്തിനെതിരായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവാണ് ഇവിടെ വന്ന് LDFനെതിരായിട്ട് മത്സരിക്കുന്നത്. ഇതുകൂടി ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, 11,000 വോട്ട് BJPന്റെ ആർക്കാ പോയത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ 11,000 വോട്ട് എവിടെ പോയി? അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഡോക്ടർ ശ്രീധരന്റെ വ്യക്തിത്വമാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ അത് 600 വോട്ടാണ്. ആ 3,500 വോട്ട് എവിടെ പോയി? വളരെ വ്യക്തിയല്ലേ UDFലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. സംഘടനാപരമായിട്ടുള്ള ഞങ്ങൾക്ക് എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തി കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ അറിയപ്പെടുന്ന ഹാർഡ് കോർ BJP വോട്ട് എവിടെ പോയി? ആ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ലേ ഒരു പാലമായി ഇപ്പോഴും RSSൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ സന്ദീപ് വാര്യരെ കൂട്ടി നടക്കുന്നത്? ഞാൻ RSS അല്ല എന്നിപ്പോ അദ്ദേഹം പറയുന്നുണ്ടോ? RSSന് വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കുന്നുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു RSSന്റെ പ്രവർത്തകൻ പ്രവർത്തിക്കുന്നത്? അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അത് നിങ്ങൾ കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വിവാദങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നുമല്ല, പറഞ്ഞ മനസ്സിലായില്ലേ? വിവാദങ്ങളെല്ലാം അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ മറുപടി പറയാൻ നിർബന്ധിക്കപ്പെടും. അത്രേ ഉള്ളൂ. പാലക്കാട് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ആദ്യം മനസ്സിലായിക്കോളൂ. ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാൾക്ക് അത് സരിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറഞ്ഞത് ചില അവ്യക്തതകളുണ്ടാവും. അത് മാറ്റിയെടുത്ത് ഒരു സഖാവായി ഒരു കേഡറായി
വളർന്നാൽ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു കേഡറാവും. അത് ഞാൻ അന്ന് പറഞ്ഞത് ഡോക്ടർ സരിനുമായി ബന്ധപ്പെട്ടാണ്. സന്ദീപ് അതേ സമയത്ത് തന്നെ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ നയം സ്വീകരിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയം സ്വീകരിക്കുക, CPMലാണ് വരുന്നതെങ്കിൽ മാർസിസം ലെനിനിസം അംഗീകരിക്കുക, ജനാധിപത്യ കേന്ദ്രീകരണത്തിന്റെയും ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെയും തത്വങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കാം. ഇതാണ് രണ്ടാമത്തെ സെന്റൻസ്. പക്ഷെ മറ്റേ ഇതിനെ കൂട്ടിയിട്ടങ്ങ് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ട് എന്റെ അമ്മയുടെ മൃതശരീരം കാണാൻ പോലും BJP നേതാക്കൾ വന്നില്ല. എന്റെ അമ്മ RSS കാര്യാലയത്തിന് വേണ്ടി ഭൂമി കൊടുത്തതാണ്. എന്നിട്ടാണ് എന്നോട് ഈ കാര്യം, ഈ ദുരന്തം, ഈ വിഷമത അവർ കാട്ടിയത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അയ്യപ്പാവം തോന്നും. അപ്പം ഞാൻ പറഞ്ഞു, വളരെ മോശമായി പോയി കാട്ടിയത്. ഇങ്ങനെ ഒരു മനുഷ്യനോട് കാട്ടേണ്ടത് ഉണ്ടായിരുന്നോ? ഒരു നല്ല മനുഷ്യനല്ലേ? അമ്മ മരണപ്പെട്ടാലെങ്കിലും പോകണ്ടേ? ഇതാ പറഞ്ഞത്. അത് പിന്നെ നിങ്ങളുടെ അടുക്കത്തുമൊക്കെ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സരിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് സന്ദീപ് വാര്യർക്ക് കൊടുത്തു. ഇനി സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല. പക്ഷെ അദ്ദേഹം RSSൽ നിന്ന് മാറുന്നുണ്ടോ? സംഘപരിവാറിനോട് വിമോചനം പ്രഖ്യാപിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കിനി ഉറച്ചു നിൽക്കാൻ പറ്റില്ല, തെറ്റായിപ്പോയി എന്ന് ഈ പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിക്കണ്ടേ? എന്നിട്ടാണ് കോൺഗ്രസിൽ നിൽക്കുന്നതെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അത് ചെയ്തിട്ടില്ല. ഒന്നുണ്ടാക്കിയിട്ടില്ല. ഈ പരസ്യത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അവാസ്തവമായിരുന്നു, വസ്തുതാവിരുദ്ധമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ബാക്കിയുള്ളത് സാങ്കേതിക പ്രശ്നമാണ്. അദ്ദേഹം സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വരുന്ന വിഷം ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി, വോട്ടർമാരെ അറിയിക്കാൻ വേണ്ടി ഒരു പരസ്യം എന്നുള്ള നിലയിൽ കൊടുത്തു. അതിലെന്തെങ്കിലും വസ്തുതാവിരുദ്ധമുണ്ടോ? സാങ്കേതിക പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസിലേക്ക് കൂട്ടിയാൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്ന RSSൽ നിന്ന് മോചിതനായിട്ടുണ്ടോ? അതിനെന്താ മറുപടി പറയാത്തത്? ഒരവ്യക്തതയില്ല. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? മറ്റേത് സാങ്കേതിക പ്രശ്നം ഇലക്ഷൻ കമ്മീഷൻ നോക്കേണ്ടതാണ്. ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങളെ ടയറിൽ കെട്ടി തീ കൊളുത്തി കൊല്ലണം, ഒരു 3000 or 4000 ആള് മരിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല, അതൊരു പാഠമായിരിക്കും എന്ന് തുടങ്ങി മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും പച്ചയായി നികൃഷ്ടമായ വൃത്തികെട്ട ഭാഷയിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പൊതുസമൂഹത്തോട് പറയില്ലേ? ഞങ്ങൾ പറയണ്ടേ? അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കൂട്ടുന്ന സമയത്ത് അതിനോടെല്ലാം ഞാൻ എനിക്കിപ്പോൾ യോജിക്കാൻ കഴിയില്ല, ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നെങ്കിലും പറയണ്ടേ? അതാണ് ഞങ്ങൾ ചോദിച്ചത്. വസ്തുതാവിരുദ്ധമായി ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ പെട്ടിന്റെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റു ചില വിവാദങ്ങൾ, അത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല, ഇതുവരെ പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഒരാശയക്കുഴപ്പമില്ല. സരിൻ വ്യക്തമാക്കിയതാ ഞങ്ങളോട്. സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്, എനിക്ക് ചില ഞാൻ ഇതുവരെ സ്വീകരിച്ചു പോന്ന നയസമീപനങ്ങളോട്, കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഞാൻ സ്വീകരിച്ചു പോന്ന നയസമീപനങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സംഘടനാപരമായും രാഷ്ട്രീയമായും യോജിക്കാൻ കഴിയില്ല. അതിലെനിക്ക് മാനസികമായി യോജിക്കാൻ പറ്റുന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി സഹകരിക്കാം. അയാൾ മത്സരിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഞങ്ങൾ ആലോചിച്ച്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ച് ഡോക്ടർ സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യും.
എന്ന് ഞങ്ങൾ കരുതിയതിന്റെ ഭാഗമായിട്ടാണ് മത്സരിപ്പിച്ചത്. അതിന്റെ ഗുണവും ഞങ്ങൾക്ക് കിട്ടി, അതിന്റെ ഗുണവും ഞങ്ങൾക്ക് കിട്ടി, ഇനി കിട്ടാൻ പോവുകയാണ്. പോരെ, ശരി. എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സന്ദീപ് വാര്യർ, ആർ എസ് എസിലും യു ഡി എഫും തമ്മിലുള്ള ഒരു പാലമാണ് യു ഡി എഫിന്റെ വിജയം. വഴിവിട്ട ബന്ധത്തിലൂടെയാണ്. സി പി എം രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. പാലക്കാട് എൽ ഡി എഫ് മികച്ച പ്രകടനമാണ് നടത്തിയത്. പി സരിൻ മികച്ച ഒരു നേതാവായി മാറും എന്നാണ് പി എ കെ ബാലൻ പറയുന്നത്. പി സരിൻ തിളങ്ങുന്ന നക്ഷത്രമെന്നടക്കമുള്ള കാര്യങ്ങളാണ് എ കെ ബാലൻ സൂചിപ്പിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു പിന്നാലെ തോൽവി പരിശോധിക്കാൻ മുന്നണികൾ. ചേലക്കരയിലെ തോൽവി പരിശോധിക്കാൻ കെ പി സി സി യോഗം ചേരും. പാലക്കാട്ടെ തോൽവി പരിശോധിക്കാൻ സി പി ഐ എമ്മും. ട്രോളി ബാഗ് വിവാദവും പരസ്യ വിവാദവും തിരിച്ചടിയെന്ന പാർട്ടി വിലയിരുത്തൽ. അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുഴുവൻ സമയവും പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നതിനെ ബി ജെ പിയിൽ പൊട്ടിത്തെറി. വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നുണ്ട്. ലിബീഷ്, നേതാക്കളൊക്കെ പ്രതികരണവുമായി എത്തുന്നുണ്ട്. ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞത് പാലക്കാട് മികച്ച പ്രകടനം നടത്തിയെന്നാണ് പറയുന്നത്. പി സരിൻ ഒരു തിളങ്ങുന്ന നക്ഷത്രമാണ്, അടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര, എ കെ ബാലൻ ഒരു താത്വികവും ഗണിതശാസ്ത്രപരവുമായ ഒരു വിശകലനമാണ് ഇപ്പോൾ നടത്തിയത്. പാലക്കാട്ട് സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എ വിജയരാഘവൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എ വിജയരാഘവന് ലഭിച്ചതിനേക്കാൾ 2400 വോട്ട് കൂടുതൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പി സരിന് സമാഹരിക്കാനായി. അതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി പ്രമോദ് നേടിയതിനേക്കാൾ 800 വോട്ടുകൾ കൂടുതൽ പി സരിന് നേടാനായി. അതായത് വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ യാതൊരു തരത്തിലുള്ള ചോർച്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലിലാണ് പ്രാഥമികമായി സി പി എം എത്തിച്ചേർന്നിട്ടുള്ളത്. എങ്കിൽ പോലും സി പി എമ്മിന് കൂടുതൽ ആഴത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുകയാണ്. പാലക്കാട്ടെ ഈ പെട്ടി വിവാദമാണ് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത്. അങ്ങനെ ഒരു വിവാദത്തിൻ്റെ ഫലമായി യു ഡി എഫിൽ ഉണ്ടായ ഐക്യം, അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ഊർജ്ജസ്വലത അതത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. പെട്ടി ദൂരേക്ക് വലിച്ചെറിയണമെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായ എൻ എൻ കൃഷ്ണദാസ് തന്നെയാണ് ആ പ്രചരണ വേളയിൽ അഭിപ്രായപ്പെട്ടത്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എ കെ ബാലൻ പുറത്തു പറയുന്നത് അതൊന്നും അങ്ങനെ ഒരു വിഷയമായി വന്നിട്ടില്ല. മറ്റൊന്ന് ഈ പരസ്യ വിവാദമാണ്. രണ്ട് മുസ്ലിം ദിനപത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ